ലീഗ് സമസ്ത തർക്കം ഇങ്ങനെ നീണ്ടുപോയാൽ രണ്ടിലൊന്ന് തീരുമാനമാകും. ആര് ജയിച്ചാലും ആർക്ക് നഷ്ടം വന്നാലും അത് ബാധിക്കുക മുസ്ലിം സമുദായത്തിൽ തന്നെയാണ്. ഇനി മുസ്ലിം ലീഗ് പിടിച്ച മൊയലിന് മൂന്നാമതൊരു കൊമ്പുണ്ടെന്ന് സമസ്ത സമ്മതിച്ചം കൊടുത്താൽ രാഷ്ട്രീയ പാർട്ടിയെ ലീഗിന് കിട്ടുന്ന ഏറ്റവും വലിയ പച്ചക്കൊടിയാകും അത്. എന്നാൽ സമസ്ത സാമുദായിക സംഘടനയെ തന്നെ നിലകൊള്ളുന്നിടത്തോളം സമുദായത്തിൽ നിന്നും അവർ അകന്നു പോവുകയുമില്ല. ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാമിന് ഇതുവരെയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും നാല് ലീഗുകാർ കൂടുന്നിടത്തുമൊക്കെ സമസ്തക്കിട്ട് കാര്യമായി അദ്ദേഹം താങ്ങുന്നുമുണ്ട്. ചന്ദ്രിക പത്രം വഴി സമസ്തയെ നന്നായി താറടിച്ച് കാട്ടുന്നുമുണ്ട്. പക്ഷേ സലാമിനും കൂട്ടർക്കും കാര്യങ്ങൾ അങ്ങനെ തിരിഞ്ഞില്ലെങ്കിലും കുഞ്ഞാലി സാഹിബിന് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി വരുന്നുണ്ട്. സമസ്തയുമായി ഇങ്ങനെ കിടന്ന് മുട്ടനാടുകൾ ഇടി കൂടുന്നതുപോലെ ഇടിച്ചാൽ ഒടുവിൽ ചോര കുടിക്കുക പാത്തു നിൽക്കുന്ന ചെന്നായി തന്നെയാകും. ആ ചെന്നായി UDFലെ ആരാണെന്ന് കുഞ്ഞാലി സാഹിബിന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ പിന്നെ സമസ്തയുമായി എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾ തേടുകയാണ് ലീഗ് നേതൃത്വം. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുൻകൈയെടുത്ത് സമസ്തയുടെ പിണക്കം കാരണം ഇത്തവണ മലപ്പുറത്തും പൊന്നാനിയിലും വോട്ട് കുറയും. ഇതാണ് ലീഗ് നേതാക്കളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയും, 10,000 വോട്ടുകൾ നഷ്ടമാകുമെന്നാണ് ലീഗിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ വിജയത്തെ ഇത് ബാധിക്കില്ല എന്ന് അണികളോട് പറയുന്ന നേതൃത്വം. മലപ്പുറത്താകട്ടെ കാര്യമായ രീതിയിൽ ബാധിക്കില്ല, വോട്ട് കുറയും എന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്ത് 200,000 ഭൂരിപക്ഷം കിട്ടണം എന്നാണ് ലീഗിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അവിടെയും പക്ഷേ വിജയത്തിന് ഇതൊരു പ്രശ്നമാകില്ല എന്നാണ് സൂചന. സൂചന മാത്രമല്ല ലീഗിൻ്റെ ഒരു വിലയിരുത്തലാണത്. അണികളെ ശാന്തരാക്കണം, അല്ലെങ്കിൽ അവർ സമസ്തയ്ക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങിയേക്കാം. അതുകൊണ്ടാണ് ഇരു മണ്ഡലങ്ങളിലും ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ലീഗ് നേതാക്കൾ അണികളോട് ആവർത്തിച്ച് പറയുന്നത്. EK വിഭാഗം സമസ്തയിലുണ്ടായ തർക്കം പൊന്നാനിയിലും മലപ്പുറത്തും ബാധിച്ചിട്ടേ ഇല്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് അണികളോട് പറയാനുള്ളത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ 2 ദിവസം മുമ്പ് നടന്നത്. സമസ്തയുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ നടന്ന പ്രചരണങ്ങൾ പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാരിൽ കുറച്ചൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കിയതായി യോഗം വിലയിരുത്തുന്നുണ്ട്. 10,000 വോട്ടുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുവെന്നും അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചതിനാൽ വലിയ വോട്ട് ചോർച്ച ഒഴിവാക്കാനായി എന്നാണ് നേതാക്കൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിലയിരുത്തിയത് കൊണ്ട് മാത്രം കാര്യമല്ല, ഇനിയും സമസ്തയെ തണുപ്പിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഉള്ള ഭൂരിപക്ഷം കൂടി മറ്റുള്ളവർ കൊണ്ടുപോകുമെന്ന കടുത്ത ആശങ്കയാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയെ തൽക്കാലത്തേക്കെങ്കിലും അനുനയിപ്പിച്ച് കൂടെ നിർത്തണമെന്ന നിർദ്ദേശം ലീഗ് നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ PMA സലാം വിഭാഗത്തിന് അത് തൽക്കാലം സ്വീകാര്യമല്ല എന്ന് മാത്രം. 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ ഇപ്പോൾ ലീഗുകാർ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് 2021 ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവയ്ക്കുമെന്ന് തന്നെയാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. വിലയിരുത്തലല്ല, അത് ലീഗിൻ്റെ റിപ്പോർട്ടാണ്. വേങ്ങര മലപ്പുറം മണ്ഡലങ്ങളിൽ ET മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം 40,000 എത്തും. പക്ഷേ പെരിന്തൽമണ്ണയിലാകും ഭൂരിപക്ഷം കുറയുകയെന്ന് യോഗം വിലയിരുത്തുന്നുണ്ട്. ഏറനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ നിന്നായി 100,000 ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ കിട്ടുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം നടത്തരുതെന്ന് യോഗത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് സമസ്ത നേതാക്കൾക്കെതിരെ കടുത്ത പ്രതികരണമൊന്നും നടത്തരുതെന്നാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ അപകടം നടത്തു കഴിഞ്ഞു. സമസ്ത പോയാൽ ലീഗിൻ്റെ സമുദായത്തിൻ്റെ അടിത്തറയാണ് ഇല്ലാതാകുന്നതെന്ന സൂചന വളരെ വ്യക്തമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സമസ്ത പക്ഷേ അയയുന്ന മട്ടുമില്ല. കാരണം ചന്ദ്രികയിൽ വന്ന ആ ലേഖനം സമസ്തയെ അത്ര കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ലീഗുകാരുടെ പ്രധാന നോട്ടപ്പള്ളി സുപ്രഭാതത്തിലെ മാനേജിംഗ് ഡയറക്ടറും SYS നേതാവുമായ ഹമീദ് ഫൈസിയുടെ നേർക്ക് തന്നെയാണ്. സുപ്രഭാതത്തെ ലേഖനത്തിൽ ചില ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി അഭിസാരിക നടത്തുന്ന ചരിത്രപ്രസംഗം എന്നുവരെ എഴുതി വച്ചു. അത്ര കടുത്ത ഭാഷയിലാണ് ലീഗ് പത്രം ഫൈസിയെ വിമർശിച്ചത്. ഇതങ്ങനെ വിടാൻ സമസ്തയും ഇപ്പോൾ തയ്യാറല്ല. ലീഗുകാരാണ് പ്രശ്നക്കാരെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച കുതന്ത്ര ചെയ്തികളുടെ ആസൂത്രകനായിട്ടാണ് ഫൈസിയെ ചന്ദ്രിക വിശേഷിപ്പിക്കുന്നത്. മുസ്ലിം സംഘശക്തിയെ നിർജ്ജീവമാക്കുന്നതിന് സൂപ്രഭാതത്തെ ഉപയോഗപ്പെടുത്തിയ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ലീഗ് വിരുദ്ധ വികാരം കൂടുതൽ കത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് അനുകൂലമാക്കുന്ന വോട്ടായി പെട്ടിക്കുള്ളിൽ വീഴുമെന്ന് ഉറപ്പായ ശേഷം ഐക്യദാർഢ്യം നടത്തുന്ന കാപ്പട്ടിക്കാരനായും അതിൽ ഫൈസിയെ ആരോപിക്കുന്നു. ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ സമസ്ത നിസ്സാരവൽക്കരിച്ചത്രേ, അവർ പരിഹസിച്ചു അത്രേ. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന ശൈലി എന്നാണ് ലീഗുകാരുടെ വാദം.
മലപ്പുറത്തെയും പൊന്നാനിയിലെയും വയനാട്ടിലെയും വോട്ടുകളിൽ ഇത്തവണ കുറവുണ്ടാകും എന്ന ലീഗ് നേതൃത്വത്തിൻ്റെ ഉറച്ച വിലയിരുത്തൽ അത് നേരെ സമസ്തയുടെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കാനാണ് വോട്ടെണ്ണലിന് ശേഷം ലീഗിൻ്റെ ശ്രമം. വോട്ടെണ്ണൽ ദിനത്തിന് മുമ്പ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ലീഗ് നേതൃത്വം കൂടുതൽ അപഹാസ്യരാകുന്ന അവസ്ഥയാകും ഉണ്ടാകുകയെന്ന് ലീഗ് നേതൃത്വത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കാതെ സമസ്തയെ ഒപ്പം നിർത്താൻ, അല്ലെങ്കിൽ ഒപ്പം നിന്നില്ലെങ്കിൽ അവരെ കൊണ്ട് പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ലീഗ് നേതൃത്വം പഠിച്ച പണി 18 നോക്കുന്നത്.